സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എല്ലാം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു എഫ് ഡബ്ല്യു ടൈലറിന്റെയും ഹെൻറി ഫയോളിന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ആയിട്ട് തന്നിരിക്കുന്നത്, കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എഫ് ഡബ്ല്യു ടൈലറിന്റെ പ്രിൻസിപ്പിളും ടെക്നിക്കുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻസ് പഠിക്കാം. ഇനി ആരാണ്, അത് കോൺട്രിബ്യൂഷൻസ് പഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആരാണ്, എങ്ങനെയാണ് അദ്ദേഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് തന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഹെൻറി ഫയോളിന്റെ കാലഘട്ടം 1841 മുതൽ 1925 വരെയാണ്. 1841 ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. 1841 ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. 1860 ഫ്രഞ്ച് മൈനിങ് കമ്പനി, 1860 അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദം നേടി. അതേ വർഷം തന്നെ 1860 അദ്ദേഹം ഫ്രഞ്ച് മൈനിങ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. 1882 അദ്ദേഹത്തിന്റെ പരിസരം കഴിവും കൊണ്ട് 1888 ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അദ്ദേഹം നിയമിതനായി. 1918 വരെ അദ്ദേഹം ആ സ്ഥാപനത്തിൽ തുടർന്നു. അതിനുശേഷം വിരമിക്കുകയും വിരമിച്ച ശേഷം അദ്ദേഹം തന്റെ പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് തത്വങ്ങളിലുള്ള രചനകളിൽ ഏർപ്പെട്ടു. 1916 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഈ പുസ്തകമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രചനകളിലൊന്നാണ്. 1916 ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഹീസ് എ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അദ്ദേഹം കുറെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്നു, അതിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്താണ് അറിയപ്പെടുന്നത്, ഹീസ് എ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂന്ന് പ്രധാനപ്പെട്ട മേജർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹെൻറി ഫയോൾ, മൂന്ന് കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം നമുക്ക് തന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ക്ലാസിഫൈഡ് ടു ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ്. ബിസിനസ് ആക്ടിവിറ്റികളെ, ഒരു സ്ഥാപനത്തിലെ ബിസിനസ് ആക്ടിവിറ്റീസിനെ എല്ലാം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ്. അപ്പം ഒരു സ്ഥാപനത്തിലെ മൊത്തം ആക്ടിവിറ്റിയെ എന്തായിരിക്കുന്നു, രണ്ടായി തരംതിരിക്കുന്നു, ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ. സെക്കൻഡ് വൺ, ഹി ഐഡന്റിഫൈഡ് മാനേജീരിയൽ ഫംഗ്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ അദ്ദേഹം മാനേജ്മെന്റ് ഫംഗ്ഷൻസ് കണ്ടെത്തി. മാനേജ്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ആണ്. ഇത് തന്നെയാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. അപ്പം മാനേജ്മെന്റ് ഫംഗ്ഷൻ പ്രോസസ്സിൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് കണ്ടെത്തും. മൂന്നാമത്തത്, ഹി ഡെവലപ്ഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യും. ആ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്ന ഈ 14 പ്രിൻസിപ്പിൾസ് ആണ് ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഹി ഡെവലപ്ഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്, ബിസിനസ് ആക്ടിവിറ്റിയെ, ടോട്ടൽ ആക്ടിവിറ്റി, എല്ലാ ബിസിനസ് ആക്ടിവിറ്റികളെയും രണ്ടായി തരംതിരിക്കാം. എന്തൊക്കെയായിട്ട്, ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ. രണ്ട്, ഹി ഐഡന്റിഫൈഡ് മാനേജീരിയൽ ഫംഗ്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ്. മാനേജ്മെന്റ് പ്രോസസ്സും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. കാരണം പ്രോസസ്സിലൂടെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ കണ്ടെത്തി, ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, പ്രോസസ് ആണെന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോൾ, ഇതാണ് പ്രോസസ്സ്, ഇതാണ് അതിന്റെ ഫംഗ്ഷൻ. മൂന്നാമത്തെ, ഹി ഡെവലപ്ഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മൂന്നാമതായിട്ട് അദ്ദേഹം കണ്ടെത്തി എന്താണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, 14 പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം നമുക്ക് തന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 14 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഈ 14 പ്രിൻസിപ്പിൾസ് തന്നുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്, ഹീസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മോഡേൺ മാനേജ്മെന്റ് പിതാവ് എന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, 14 പ്രിൻസിപ്പിൾസ് ഓഫ്, മൂന്നാമത്തെ കോൺട്രിബ്യൂഷനായ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അതിലെ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ അദ്ദേഹം എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വയം അറിഞ്ഞു കിട്ടിയ പ്രിൻസിപ്പിൾസാണ് നമ്മൾ അദ്ദേഹം നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക്. ഒരു സ്ഥാപനത്തിലെ ടോട്ടൽ വർക്കിനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ സെക്ഷനിലും ഓരോ ജോലി കൊടുക്കും. ഇവിടെ സ്പെഷ്യലൈസേഷൻ എന്ന ആശയത്തിലേക്ക് വരും. അപ്പോൾ ഓരോ ജോലി ഓരോരുത്തർ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ ജോലിയിൽ പെർഫെക്റ്റ് ആവുന്ന സ്പെഷ്യലിസ്റ്റുകളാവുന്നു. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻസ് ഫങ്ഷൻ പറയുന്നുണ്ട്, നമ്മൾ ഫങ്ഷണൽ മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഫങ്ഷനും ഓരോ ജോലി ഓരോരുത്തർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ സ്ഥാപനത്തിൽ ടോട്ടൽ വർക്കിനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവിഷൻ ഓഫ് വർക്ക് എന്തിലേക്ക് വഴിതെളിക്കുന്നു? സ്പെഷ്യലൈസേഷൻ എന്ന ആശയത്തിലേക്കാണ് വഴിതെളിക്കുന്നത്. ഓരോ ജോലിയും ഓരോരുത്തർ ഏൽപ്പിക്കുന്നു, അവർ ആ ജോലിയിൽ പെർഫെക്റ്റ് ആവും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ സന്തുലിതമാകുന്നു, പാരിറ്റി ഉണ്ടാകുന്നു. എന്താ പാരിറ്റി? രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത് പോവാൻ. പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസ്. അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അധികാരവും. റെസ്പോൺസിബിലിറ്റി എന്താണ്? അവരുടെ ചുമതലയാണ്, ഉത്തരവാദിത്വം. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ബാലൻസ്. എന്താണ് അതോറിറ്റി? അതോറിറ്റി ഇസ് റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ദ ഒബീഡിയൻസ് ഓഫ് റൂൾസ്. അതോറിറ്റി ഇസ് റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ്. ശരിക്കും ഓർഡറുകൾ നൽകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? അത് ഒരാൾക്ക് അധികാരമുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും? ഓർഡറുകളും ഇൻസ്ട്രക്ഷൻ നൽകാൻ കഴിയും. അതോറിറ്റി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒബ്ലിഗേഷൻ ടു പെർഫോം ദ ടാസ്ക് എന്നാണ്. ഒരു വർക്ക് കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ ഒബ്ലിഗേഷൻ നമുക്ക് എന്ത് പറയാം? റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അപ്പോൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി തമ്മിൽ ഒരു തുലനം വേണം. എന്താണ് ഈ തുലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അതോറിറ്റി കൊടുക്കുമ്പോൾ അയാൾക്ക് റെസ്പോൺസിബിലിറ്റിയും കൊടുക്കണം, എന്നാൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന ആൾക്കോ അതോറിറ്റിയും കൊടുക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് ആ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികാരമുള്ള ആൾക്ക് ഉത്തരവാദിത്വം കൊടുക്കണം, അത് ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. റെസ്പോൺസിബിലിറ്റിയോ ഒരു ജോലി ചെയ്യാൻ കൊടുത്തിട്ട് അയാൾക്ക് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുക്കണം, കറക്റ്റായിട്ട് അയാൾക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ. അതിനെ എന്താ പറയുന്നത്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് ഡിസിപ്ലിൻ ആണ്. എന്താണ് ഡിസിപ്ലിൻ? അച്ചടക്കം. ഒരു സ്ഥാപനത്തിൽ അച്ചടക്കം അത്യാവശ്യമാണ്. എന്താണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ? ഒബീഡിയൻസ്, റെസ്പെക്ട് ഓഫ് അതോറിറ്റി, ഒബ്സർവൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. ഒബീഡിയൻസ്, അവരെ മേലധികാരി എപ്പോഴും നമ്മൾ അനുസരിച്ച് തന്നെ പോകണം, മുന്നോട്ട് പോകണം. അതുപോലെ റെസ്പെക്ട് ഓഫ് അതോറിറ്റി, അവരെ റെസ്പെക്ട് ചെയ്തിരിക്കുകയും വേണം. അതോറിറ്റി എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്ട് ചെയ്തിരിക്കണം. ഒബ്സർവൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്, അതുപോലെ തന്നിരിക്കുന്ന നിയമങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ പാലിച്ചിരിക്കണം, നിയമങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അവരെ അനുസരിക്കുകയും അവരെ റെസ്പെക്ട് ചെയ്യുകയും അവർ തരുന്ന നിയമങ്ങൾ പാലിക്കുകയും ചെയ്താൽ ആ സ്ഥാപനത്തിൽ എന്താണ് അച്ചടക്കം ഉണ്ടായിരിക്കുന്നത്? അച്ചടക്കം വേണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക? ഡിവിഷൻ ഓഫ് വർക്ക്, ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്തും ഓരോരുത്തർക്കും അവരവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എന്താ കഴിവനുസരിച്ച് അവർക്ക് ആ ജോലി കൊടുക്കുക. അവിടെ സ്പെഷ്യലൈസേഷൻ ആശയം ഉണ്ടാകുന്നു. രണ്ട് പറഞ്ഞ പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നു. അതോറിറ്റി ഉള്ളവർക്ക് റെസ്പോൺസിബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിക്ക് ഒരു അതോറിറ്റിയും കൊടുക്കണം. അടുത്ത, അതുപോലെ തന്നെ അതോറിറ്റി നമുക്ക് എപ്പോഴും ഡെലിഗേറ്റ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഡിസിപ്ലിൻ ആണ്. എന്താ ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്ന? ഒബീഡിയൻസ്, റെസ്പെക്ട് ഓഫ് അതോറിറ്റി ആൻഡ് ഒബ്സർവൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. നെക്സ്റ്റ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? ഇൻഡിവിജ്വൽ, ഓരോ എംപ്ലോയീസിന്റെ കാര്യത്തിലും ഈച്ച് ആൻഡ് എവറി എംപ്ലോയി റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ, ഒരൊറ്റ സുപ്പീരിയറിന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കൂ. ഒന്നിൽ കൂടുതലായാലോ അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു. രണ്ട് അതോറിറ്റി വന്നാൽ നമുക്ക് എങ്ങനെ ആരെ അനുസരിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അവിടെ ഒരു കോൺഫ്ലിക്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഒരൊറ്റ മുതലാളി മതി. അപ്പോൾ ഓർഡേഴ്സ് റിസീവ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ, ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കും. അതാണ് ആര് പറഞ്ഞേ? ഫയോൾ പറഞ്ഞ അടുത്ത പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് കമാൻഡ്. കമാൻഡിൻ്റെ കാര്യത്തിൽ യൂണിറ്റി വേണം. എന്താണ്? ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി ഒരൊറ്റ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാം.
ഇതിനെന്ത് പറയാം? യൂണിറ്റി ഓഫ് കമാൻഡ്. നെക്സ്റ്റ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എന്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ? സിമ്പിൾ മീൻ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരു സ്ഥാപനത്തിൽ ഒരു ഹെഡും ഒരു പ്ലാനും മതി എന്ന ഒരാശയം. നമുക്കൊരു ആസൂത്രണം മതി. നമുക്കൊരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരൊറ്റ ലക്ഷ്യം അതിൽ ഒരു ഒരു തലവൻ മതി എന്നാണ്. ഒരൊറ്റ ഹെഡ് മതി. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, അവിടെയും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമുക്കത് അപ്പം ഒരു സ്ഥാപനത്തിന് മൊത്തം കാര്യം എടുത്താൽ അവിടെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വൺ ഹെഡ് വൺ പ്ലാൻ. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി ആണെങ്കിലോ യൂണിറ്റി ഓഫ് കമാൻഡ് വൺ ഓൺലി റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു പഠിച്ചത്? ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെ, സ്പെഷ്യലൈസേഷൻ, പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നമ്മൾ ഫയോളിൻ്റെ അഞ്ച് പ്രിൻസിപ്പിൾസ് പഠിച്ചു. ഇനി ആറാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ്ററസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ്ററസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തി താല്പര്യം, നമുക്ക് ശമ്പളം കൂടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ വ്യക്തി താല്പര്യത്തിന് അതീതമായിട്ട് ആ സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുക, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താ? മിനിമം കോസ്റ്റില് മിനിമം റിസോഴ്സിൽ മാക്സിമം പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ തന്നെ എന്തിന് വർക്കേഴ്സിന് ആവശ്യമായ വേജസും ബെനിഫിറ്റ്സും കൊടുക്കും. പക്ഷെ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? വ്യക്തി താല്പര്യങ്ങൾക്കല്ല, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല, എന്ത് താല്പര്യമാണ്? ജനറൽ ഇൻട്രസ്റ്റ്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഏഴാമത്തെ പോയിന്റ്, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ. ഇനി വർക്കേഴ്സിന് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. വർക്കേഴ്സിന് റെമ്യൂണറേഷൻ പ്രതിഫലം കൊടുക്കുമ്പോൾ അവർക്ക് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ട് വേണം കൊടുക്കാൻ. അതായത് അവർ അർഹിക്കുന്ന വേതനം അവർക്ക് കൊടുത്തിരിക്കണം. കോസ്റ്റ് ഓഫ് ലിവിങ്ങും അവരുടെ ചെയ്യുന്ന ജോലിക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇതെല്ലാം കണക്കാക്കി, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരം, സ്ഥാപനത്തിന് എന്ത് പ്രോഫിറ്റ് കിട്ടുന്നു, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഫെയർ ആൻഡ് റീസണബിൾ, നീതിക്കും ന്യായത്തിനും നിരക്കുന്നതായ സാലറി കൊടുക്കണമെന്ന്. അതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. വർക്കേഴ്സിന് എംപ്ലോയീസിന് ഇതെല്ലാം ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അദ്ദേഹം പറയുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോന്നും എടുത്തു നോക്കിയാൽ അതെല്ലാം ക്ലിയറായിട്ട് ആ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്ത് ലോകത്തെല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ റെമ്യൂണറേഷൻ ഓഫ് പേഴ്സ് കറക്റ്റ് അല്ലേ പറയുന്നത്? വർക്കേഴ്സിന് കറക്റ്റായിട്ടുള്ള അവർ വേതനം നല്ലതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ, എന്താണ് ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ കേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ ഓപ്പോസിറ്റ് വികേന്ദ്രീകരണം. എന്താണ് സെൻട്രലൈസേഷൻ? കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് യു. കോൺസെൻട്രേറ്റ് എന്ത് ചെയ്യുന്നു? അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് യു, ഒരു കുറച്ചു പേരുടെ കൈകളിൽ അതോറിറ്റി കേന്ദ്രീകരിക്കുന്നതിന് എന്ത് പറയുന്നത്? സെൻട്രലൈസേഷൻ. നമ്മൾ പറയത്തില്ലേ കേന്ദ്രമെന്ന്? എവിടെ കേന്ദ്രം? ടോപ്പ് ലെവലാണ് കേന്ദ്രം, അവിടെയാണ് അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ലെവലിൽ അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് പറയും? കുറച്ചു പേരുടെ കൈകൾ നിൽക്കുന്നതിന് എന്ത് പറയുന്നത്? സെൻട്രലൈസേഷൻ. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസേഷൻ? അധികാരം താഴെ മുകൾ തട്ടിൽ നിന്നും താഴെ തട്ടിലേക്ക് വരുന്നതിന്, അതായത് ലോവർ ലെവലിലേക്ക് വരുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ടോപ്പ് ലെവലിൽ നിന്നും, ടോപ്പ് ലെവലിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്ന നമ്മളെന്ത് പറയും? സെൻട്രലൈസേഷനും. ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് അധികാരം കുറേ പേരിലേക്ക് മാറുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം, ഇപ്പോൾ പഞ്ചായത്തുകൾക്കൊക്കെ അധികാരമുണ്ടല്ലോ, ഇതാണ് എന്ത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. അപ്പോൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. നെക്സ്റ്റ് സ്കാലർ ചെയിൻ ആണ്. എന്താണ് സ്കാലർ ചെയിൻ? അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷനിൽ അവിടെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. സുപ്പീരിയർ സബോർഡിനേറ്റ് ഓർഡേഴ്സ് കൊടുക്കുന്നു, അടുത്ത സുപ്പീരിയർ അടുത്ത ആളിന് സബോർഡിനേറ്റ്, ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് കമാൻഡ്. ടോപ്പ് ടു ബോട്ടം ലെവലിൽ അധികാരം, ഉത്തരവാദിത്വവും അധികാരവും കൂടി ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെ ഓർഡറുകൾ പോകുന്നതിന് എന്ത് പറയുന്നത്? സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ചാർട്ടിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, എ ബി സി ഡി ഇ എഫ് എന്ന് വരെയുള്ള ഓരോ ലെവലുകളിലുള്ള ആൾക്കാർ തമ്മിൽ
ടോപ് ടു ബോട്ടം ലെവലിലേക്ക് പോകുന്നു. ഇതൊരു ഹയറാർക്കിക് മൂവ്മെന്റിലൂടെയാണ് പോകുന്നത്. ഓക്കെ, എൽ എം എൻ ഒ പി ക്യു. ഇവിടെ ഇത് ടോപ്പ് ടു ബോട്ടം ലെവൽ, ഇത് ഹയറാർക്കി ഇരിക്കണ്ടോ, ടോപ്പ് ടു ബോട്ടം ലെവൽ ഇങ്ങനെ ചെയിൻ, ഒരു കണക്ഷൻ ആണ് ഇവിടെ, ചെയിൻ ഓഫ് കമാൻഡ് ആണിത്. ഈ ചെയിൻ ഓഫ് കമാൻഡിനെ എന്ന് പറയുന്നത് സ്കാലർ ചെയിൻ എന്ന് പറയുന്നു. ഇങ്ങനെ ചെയിൻ ഓഫ് കമാൻഡ് വരുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാവുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, ടോപ്പ് ടു ബോട്ടം ലെവലിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അതിന് ഡിലെ ഉണ്ടാവുന്നു. മുകളിലും താഴെ തട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിലെ, കാലതാമസം ഉണ്ടാവും. അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴേക്ക് എത്തുമ്പോൾ ഇത് മെസ്സേജിനൊരു ഡിസ്റ്റോർഷൻ, മെസ്സേജ് ഉദ്ദേശിക്കുന്ന മെസ്സേജ് ആയിരിക്കത്തില്ല എത്തുന്നത്, അതിനൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് ചോർന്നു പോകാനും അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ട് ഫയോള് നമുക്ക് പറഞ്ഞ ഒരു ആശയമാണ് ഗ്യാങ് പ്ലങ്ക്. എന്താണ് ഗ്യാങ് പ്ലങ്ക്? ക്യുക്ക് കമ്മ്യൂണിക്കേഷൻ, അതാണ് ഗ്യാങ് പ്ലങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതെ, ഒരേ ലെവലുകൾ തമ്മിലുള്ള ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെയിം ലെവൽ ഓഫ് പേഴ്സൺസ്, ഒരേ ലെവലുകൾ തമ്മിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള ആശയവിനിമയത്തിനെയാണ് എന്ത് പറയുന്നത്, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിനെ എന്ത് പറയുന്നത്, ഗ്യാങ് പ്ലങ്ക് എന്ന് പറയും. അപ്പോൾ സ്കാലർ ചെയിൻ്റെ ഡിഫക്റ്റുകൾ മാറ്റാൻ, അതായത് ഡിലേയും ഡിസ്റ്റോർഷൻ ഓഫ് മെസ്സേജ് മാറ്റാൻ വേണ്ടി ഗ്യാങ് പ്ലങ് എന്ന ഒരു ആശയം ആര് കൊണ്ടുവന്നു, ഫയോൾ കൊണ്ടുവന്നു. ഇതിനെന്ത് പറയും, ക്യുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഒരേ ലെവലുകൾ, ടോപ്പ് ടു ബോട്ടം ലെവലിലേക്ക് മെസ്സേജ് എത്തുന്നതിന് പകരം ഒരേ ലെവലുകൾ തമ്മിലുള്ള ആശയവിനിമയം, ഇതിനെന്ത് പറയും, ഗ്യാങ് പ്ലങ്. അതായത് സ്കാലർ ചെയിനിന് ഡിലേ അപാകത മാറ്റാനായിട്ട് വന്നതാണ് ഗ്യാങ് പ്ലങ് എന്ന ആശയം. അപ്പം നമ്മൾ ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് പഠിച്ചത്? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ്ററസ്റ്റ് ടു ജനറൽ ഇൻ്ററസ്റ്റ്. ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തി, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അടുത്ത, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സൺ, വർക്കേഴ്സിന് അല്ലെ എംപ്ലോയീസിന് വേജസ് അല്ലെ സാലറി കൊടുക്കുമ്പോൾ എപ്പോഴും ഫെയർ ആൻഡ് റീസണബിൾ, നീതിക്കും ന്യായത്തിനും നിരക്കുന്നതായിരിക്കണം. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് യു സെൻട്രലൈസേഷൻ, അതോറിറ്റി സ്പ്രെഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ലെവൽ, ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ. നെക്സ്റ്റ്, സ്കാലർ ചെയിൻ, ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇസ് എ ചെയിൻ ഓഫ് കമാൻഡ്, ദ കമാൻഡ് ഇസ് കോൾഡ് സ്കാലർ ചെയിൻ, ചെയിൻ ഓഫ് കമാൻഡ്. ദെൻ ദ ഡിഫെക്ട്സ് ഓഫ് സ്കാലർ ചെയിൻ, ദേ ആർ ഡിലേ ഇൻ ടൈം ലാഗ് ഉണ്ടാവുന്നു, ഒരു ഡിസ്റ്റോർഷൻ ഓഫ് മെസ്സേജ്. Then, Q communication called gang plank. Q communication is called gang plank. Next principle, 10th principle is order. What is the 10th principle? Order. That is, in any way, there is a position in that way. The right person on the right job and the right material on the right place. ഏതൊരു വ്യക്തിക്കും അതാത് പൊസിഷൻ ഉണ്ട്, അയാൾക്കൊരു പൊസിഷൻ കൊടുക്കണം, അതിൽ ഏതൊരു മെറ്റീരിയലിനും എന്ത് വേണം, ആ ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ആൻഡ് ദ റൈറ്റ് മെറ്റീരിയൽ ഓൺ ദ റൈറ്റ് ലോഡ്. അടുത്തത്, 11th പ്രിൻസിപ്പിൾ, ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ജസ്റ്റിസ് ആൻഡ് കൈൻഡ്ലിനെസ്. ഇക്വാളിറ്റി എന്ന് പറയും, ഈക്വൽ ഇമ്പോർട്ടൻസ്, വർക്കേഴ്സിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ്, ജാതി മത ഭേദങ്ങളില്ലാതെ അവർക്കെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ്, ഈക്വൽ വേജ് റേറ്റ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം. എല്ലാവർക്കും തുല്യ വേതനം നൽകുക, അതാണ് ഇക്വിറ്റി, ഇക്വാളിറ്റി, ഈക്വൽ ഇമ്പോർട്ടൻസ്. ദാറ്റ് മീൻസ് ജസ്റ്റിസ് ആൻഡ് കൈൻഡ്ലിനെസ്. 10th പ്രിൻസിപ്പിൾ എന്താണ്? ഇക്വിറ്റി ഓർ ഇക്വാളിറ്റി, ദാറ്റ് മീൻസ് ഈക്വൽ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, 12th പ്രിൻസിപ്പിൾ, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. സ്ഥിരത വേണം വ്യക്തികൾക്കും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്, മാനേജ്മെന്റ് മാനേജേഴ്സിനും വർക്കേഴ്സിനും ഒരു സ്ഥിരത വേണം. എന്താണ് ഈ സ്ഥിരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ലേബർ ടേൺഓവർ ഫ്രീക്വൻ്റ് ആയിട്ട് മാറരുത്. ലേബർ ടേൺഓവർ ഉണ്ടല്ലോ, വർക്കേഴ്സിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ ലേബർ ടേൺഓവർ ഉണ്ടായാൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് അവർക്കത് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യക്ഷമതയോട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഒരു ഒരാളിനെ ജോലിക്കുമ്പോൾ അവർക്കൊരു സ്ഥിരത കൊടുക്കുക. ലേബർ എപ്പോഴും എപ്പോഴും ജോലിയിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പാടില്ല. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. അടുത്ത, ഇനീഷ്യേറ്റീവ് ആണ്, തിങ്കിങ് ആൻഡ് ഇനീഷ്യേറ്റീവ് ക്വാളിറ്റി. അവിടെ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് കൊടുക്കുക.
ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അത് ചിന്തിക്കാനും അത് സ്വന്തമായിട്ട് ചെയ്യാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എങ്കിലേ ആ ഇനീഷ്യേറ്റീവ് ഒരു താല്പര്യത്തോടെ അവർ ചെയ്യാൻ പറ്റുള്ളൂ, സ്വന്തമായി ചെയ്യാനുള്ള കഴിവുണ്ടാവും. ആ ഇനീഷ്യേറ്റീവ് വേണം. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? എസ്പ്രിറ്റ് ഡി കോർപ്സ്. എന്താണ് എസ്പ്രിറ്റ് ഡി കോർപ്സ്? ഇവിടെ യൂണിയൻ ഈ സ്ട്രെങ്ത് എന്ന ആശയത്തിലേക്കാണ് പോകുന്നത്. അതായത് യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൽ, കോപ്പറേഷനും യൂണിറ്റിയും ഉണ്ടെങ്കിൽ ആ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ പോകുമെന്നാണ് ഫയോള് പറയുന്നത്. അപ്പോൾ വർക്കേഴ്സും മാനേജ്മെന്റും എല്ലാം യൂണിറ്റിയിലൂടെ പോകണം, അവിടെ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഏതാ ദ എസൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് യൂണിയൻ ഈ സ്ട്രെങ്ത്. ഐക്യമത്യം മഹാബലം എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു പ്രിൻസിപ്പിൾസിലേക്കാണ് അദ്ദേഹം, ഒരാശയത്തിലേക്കാണ് അദ്ദേഹം ഈ പ്രിൻസിപ്പിൾ എത്തിക്കുന്നത്. എസ്പ്രിറ്റ് ഡി കോർപ്സ് ദാറ്റ് മീൻസ് യൂണിയൻ ഈ സ്ട്രെങ്ത്. ഒത്തൊരുമയുടെ നിന്നാൽ, യോജിച്ച് നിന്നാൽ ആ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയായിരുന്നു പ്രിൻസിപ്പിൾ പറഞ്ഞത്? 10-ാമത്തെ പ്രിൻസിപ്പിൾ ഓർഡർ, മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ. 11 ഇക്വിറ്റി, ഇക്വാളിറ്റി, ഈക്വൽ ഇമ്പോർട്ടൻസ്, ജസ്റ്റിസ് ആൻഡ് കൈൻഡ്ലിനെസ്. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, സ്ഥിരത, വർക്കേഴ്സിന് സ്ഥിരമായി ജോലി കൊടുക്കുക, അവർക്ക് ലേബർ ടേൺ ഓഫ് ഫ്രീക്വൻ്റ് ആയിട്ട് മാറാൻ പാടില്ല. നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ്, തിങ്കിങ് ആൻഡ് ഡൂയിങ് ദ വർക്ക്. അവർക്ക് ആ ജോലിക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ അതിന് ചിന്തിച്ച് അവർക്ക് ഇഷ്ടത്തിന് ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള ആ എന്താ ടൈം കൊടുക്കുക, അല്ലെ അതിനുള്ള കഴിവ് അവർക്ക്, അല്ലെ ആ ഇനീഷ്യേറ്റീവ് താല്പര്യം എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. നെക്സ്റ്റ് എക്സ്പ്രിറ്റ് ഡി കോർപ്സ് ആണ്, യൂണിയൻ ഈ സ്ട്രെങ്ത്. അതായത് കോപ്പറേഷൻ ആൻഡ് ടീം സ്പിരിറ്റ്, അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? എസ്പ്രിറ്റ് ഡി കോർപ്സ് അല്ലെങ്കിൽ യൂണിയൻ ഈ സ്ട്രെങ്ത്. അപ്പോൾ 14 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 14 പ്രിൻസിപ്പിൾസ് ആണ് ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻ. ഈ 14 പ്രിൻസിപ്പിൾസ് നടത്താണെന്നുകൊണ്ടും ഇത് ലോകത്തെല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹത്തെ നമ്മൾ എന്തറിയപ്പെടുന്നു? ഹെൻറി ഫയോൾ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്? ഹെൻറി ഫയോൾ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനായ 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സയന്റിഫിക് മാനേജ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് FW ടൈലറാണ്. ഇനി ഹെൻറി ഫയോളിന്റെയും FW ടൈലറിന്റെയും കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരു കമ്പാരിസൺ നടത്താം. നോക്കാം, ഫസ്റ്റ് പെർസ്പെക്റ്റീവ്. ഫയോൾ ടോപ്പ് ലെവൽ, ടൈലർ ലോവർ ലെവൽ. ഇനി ഇവർ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്, ഹെൻറി ഫയോൾ ടോപ്പ് ലെവലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെൻട്രലൈസേഷൻ, ടോപ്പ് ലെവലിൽ അധികാരം ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ ടോപ്പ് ലെവൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ടൈലറോ ലോവർ ലെവൽ, ടൈലർ പറയുന്നുണ്ട് 8 ഫോർമാൻ വേണം ലോവർ ലെവലിന്ന്. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇവിടെ ലോവർ ലെവൽ. രണ്ടാമത് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞത്? ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കൂ, വൺ സുപ്പീരിയർ ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് ആര് ഫയോളാണ് പറഞ്ഞത്, ഫയോൾ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ടൈലറോ, അദ്ദേഹം സുപ്പീരിയറിൻ്റെ കാര്യം പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു 8 ഫോർമാൻ വേണമെന്ന്. അവിടെ പ്രാധാന്യം ഏതിന? ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനാണ്. അപ്പോൾ ഫയോൾ ടോപ്പ് ലെവലിലും ടൈലർ ലോവർ ലെവലിലും പ്രാധാന്യം കൊടുക്കും. അടുത്ത ആപ്ലിക്കബിലിറ്റി. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് ഫയോൾ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ, ലോകത്തെല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ്. എന്നാൽ ടൈലറുടെ പ്രിൻസിപ്പിൾസോ സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻ, പ്രധാനപ്പെട്ട ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. അടുത്ത ബേസിസ് ഓഫ് ഫോർമേഷൻ, എങ്ങനെ ഇത് ഫോം ചെയ്തു, എങ്ങനെയാണ് ഇവർ രണ്ടുപേർക്കും കോൺട്രിബ്യൂഷൻ ഫോം ചെയ്തത്? ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ്, അദ്ദേഹം ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടായത്. എന്നാൽ ടൈലറുടെ പ്രിൻസിപ്പിൾസോ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, അദ്ദേഹം ഒബ്സർവ് ചെയ്യുകയും എക്സ്പെരിമെൻ്റ് ചെയ്തു, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ടൈലർക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായത്. ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, ആ സ്ഥാപനത്തിൻ്റെ മൊത്തം അഡ്മിനിസ്ട്രേഷനെയും കൂടെ ഇംപ്രൂവ് ചെയ്യാനാണ് ആര് ഫയോള് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ, ടൈലർ കോൺസെൻട്രേറ്റ് എന്താണ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി വർദ്ധിക്കുകയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന മാത്രമാണ് ടൈലറുടെ ഉദ്ദേശം. അടുത്ത സ്റ്റാറ്റസ് ആണ്, ഇവർ ഏതൊക്കെ പൊസിഷനിലാണ് നിന്നിരുന്നത്? ഫയോൾ പ്രാക്ടീഷണറാണ്, എന്നാൽ സയൻറ്റിസ്റ്റ് ആണ് ആര്?
ടൈലർ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയില്ല, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഫയോളോ പ്രാക്ടീഷണർ ആയിരുന്നു. അടുത്ത എക്സ്പ്രഷൻ, ഇനി അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്നാ? ജനറൽ മാനേജ്മെന്റ് തിയറിയാണ് ഫയോൾ, അതായത് മോഡേൺ മാനേജ്മെന്റ്. എന്നാൽ ഹെൻറി ഫയോൾ മോഡേൺ മാനേജ്മെന്റും എഫ് ഡബ്ല്യു ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരെ ഏതിലേക്കാണ് എക്സ്പ്രസ് ചെയ്തത് അല്ലെ, അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അടുത്ത ഹ്യൂമൻ എലമെന്റ്, ഇവരും ഹ്യൂമൻ എലമെന്റിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്നാണ്. ഫയോൾ ഹ്യൂമൻ എലമെന്റിന് പ്രാധാന്യം നൽകിയപ്പോൾ ടൈലർ അതിനെ എലമെന്റിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളിലാണോ ഇവിടെ കമ്പാരിസൺ നടത്തിയത്? പെർസ്പെക്റ്റീവ്, യൂണിറ്റി ഓഫ് കമാൻഡ്, ആപ്ലിക്കബിലിറ്റി, ബേസിസ് ഓഫ് ഫോർമേഷൻ, ഫോക്കസ്, സ്റ്റാറ്റസ്, എക്സ്പ്രഷൻ ആൻഡ് ഹ്യൂമൻ എലമെന്റ്. അപ്പോൾ നമ്മൾ എഫ് ഡബ്ല്യു ടൈലറിന്റെയും ഹെൻറി ഫയോളിന്റെയും കോൺട്രിബ്യൂഷൻസ് പഠിച്ചു. എഫ് ഡബ്ല്യു ടൈലർ നമുക്ക് എന്തൊക്കെയായിരുന്നു തന്നെ? കുറെ പ്രിൻസിപ്പിൾസ് തന്നു, ടെക്നിക്സ് തന്നു. അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് ലോവർ ലെവലിലാണ്, 8 ഫോർമാൻ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹീസ് കോൾഡ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. എന്നാൽ ഹെൻറി ഫയോൾ, അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിനെ മോഡേൺ മാനേജ്മെന്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ന് പറയാം ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ടോപ്പ് ലെവലിലാണ്. അദ്ദേഹം പറഞ്ഞു ഒരൊറ്റ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഓർഡറുകൾ സ്വീകരിക്കാവൂ. അതുകൊണ്ട് അദ്ദേഹം ടോപ്പ് ലെവലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരുടെയും പ്രിൻസിപ്പിൾ, അപ്പൊ ഈ പ്രിൻസിപ്പിൾസ്, ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ലോകത്ത് എല്ലായിടത്തും അപ്ലൈ, അതായത് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളിലും ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ ആ സ്ഥാപനത്തിന് അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ ഓവറോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത തേർഡ് ചാപ്റ്റർ പഠിക്കും.